ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മനസ് ബ്ലൂം ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ റിവ്യൂ വീഡിയോ ആണേ. നമ്മൾ ഹഗ്ഗീസിൻ്റെ ഒരു ഡൈപ്പർ പാൻസ് വാങ്ങിച്ചായിരുന്നു. എൻ്റെ കയ്യിൽ ഞാൻ ലിറ്റിൽ ഏഞ്ചലിൻ്റെ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് തീർന്നപ്പം നമ്മൾ വാങ്ങിച്ചതാണേ. ഇത് സൈസ് വരുന്ന മീഡിയം ആയിരുന്നു, 7 to 12 kg. 26 320 രൂപയായിരുന്നേ വന്നത്. 5 in 1 comfort എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ബബിൾ സോഫ്റ്റ്, ബ്രീത്തബിൾ, അപ് ടു 10 hours അബ്സോർബൻസ്, 360 സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അവർ എഴുതിയിരിക്കുന്നത്. പക്ഷേ എങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ കുഞ്ഞു ആവയ്ക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ 2 എണ്ണം ഇതിനകത്ത് നിന്ന് എടുത്തുള്ളായിരുന്നു. എൻ്റെ പെട്ടെന്ന് തീർന്നു പോയതുകൊണ്ട് നമ്മൾ ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവിടെ ഹഗ്ഗീസും പാമ്പേഴ്സും മാത്രമേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഹഗ്ഗീസ് നമ്മൾ എടുത്തത്. ഇതെടുത്തിട്ട് അവൾക്ക് ഫുള്ള് ഡൈപ്പർ റാഷ് വന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അവളുടെ ബട്ടക്സ് ഫുള്ള് നല്ല ചുവന്ന് ചൊറിഞ്ഞ് അടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് ഇപ്പോഴും അത് കുറഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെയുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ വരണമെന്നൊന്നുമില്ല. നമ്മുടെ കുട്ടിക്ക് അങ്ങനെ വന്നു എന്ന് പറഞ്ഞ് വേറെ ആർക്കും ആൾക്കാർക്കും വരണ്ട. ഓരോരുത്തരുടെയും സ്കിന്ന് ഓരോ ടൈപ്പാണ്, അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ വരത്തുള്ളേ. ഇതാണ് ഇതിൻ്റെ പാൻസ് വരുന്നത്, ഇങ്ങനെയാണ്. ഇതിന് നല്ല എലാസ്റ്റിക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ 10 hour പ്രൊട്ടക്ഷൻ എന്നൊന്നും പറഞ്ഞിട്ട് അത്രയൊന്നും കിട്ടുന്നില്ല. രാത്രി ഒരു 10 മണിക്കാകുമ്പോൾ ഇട്ടാൽ ഒരു 2 മണിയാകുമ്പോൾ എന്നാണെങ്കിലും ലീക്ക് ആവുന്നുണ്ടേ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ അകഭാഗം വരുന്നത്. ഇതാണ് അവർ ഉദ്ദേശിച്ച ബ്രീത്തബിൾ എന്നെനിക്ക് തോന്നുന്നു. ഇതൊരു സ്റ്റിക്കർ പോലത്തെ ഒരു പേപ്പർ അതിനകത്ത് ഒട്ടി, ഒരു പേപ്പറല്ല പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് പോലത്തെ ഒരു സംഭവം അകത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണേ. അതിങ്ങനെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. അതാണ് ഇനി അവർ ഉദ്ദേശിച്ച ബ്രീത്തബിൾ എന്നുള്ളത് എനിക്കറിയത്തില്ല. കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. അത് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് പൊളിഞ്ഞ് പോരും. അപ്പോൾ പൊളിഞ്ഞ് പോകുന്ന അതിൻ്റെ പശയും കാണും അവിടെ. ഇങ്ങനെയാണ് വരുന്ന ഈ സംഭവം. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതിയേ. ഇതിങ്ങനെ കീറിപ്പോയിരുന്നൊരു സംഭവമാണ്. എന്നാ പറയില്ല, ഒരു ടിഷ്യൂ അല്ല, സോഫ്റ്റ് അല്ല, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മോഡലൊരു സംഭവമാണേ. ഇങ്ങനെ വരും ഇത്. ജസ്റ്റ് ഇവിടെ പിടിച്ചൊന്ന് വലിച്ചാൽ അതങ്ങ് പൊളിഞ്ഞും പോരുവേ. അതുകൊണ്ട് എന്നാ അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതിട്ടിട്ടാണോ ഈ ഒരു സ്റ്റിക്കർ പോലത്തെ ഈ സംഭവം ഉള്ളതുകൊണ്ടാണോ ഡൈപ്പർ റാഷ് വരുന്നതെന്ന് അറിയത്തില്ല. നല്ല രീതിയിൽ ഡൈപ്പർ റാഷ് വന്നായിരുന്നു. ഒരു ഡേ പകൽ കുറച്ച് നേരവും പിന്നെ ഒരു ദിവസം രാത്രി. ആ ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ അതിന് വലിയ കുഴപ്പമില്ലായിരുന്നു, ജസ്റ്റ് ഒരു റെഡ്നെസ് പോലെ തോന്നിയുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല കാര്യമായിട്ട്. പിറ്റേ ദിവസം ഇട്ട് രാവിലെ ഊരി കഴിഞ്ഞപ്പോഴത്തേന് ബട്ടക്സ് മുഴുവൻ ചുമന്ന് തടിച്ച് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വന്നിട്ട് അതിൻ്റെ ആ ഒരു ഇത് പോയിട്ടില്ല. അങ്ങനെ തന്നെയുണ്ട്. നിങ്ങളൊക്കെ വാങ്ങിക്കുവാണെങ്കിലും ചെറിയ ഒരു ട്രയൽ പാക്ക് പോലെ 2 എണ്ണത്തിൻ്റെ വല്ലതും വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് മാത്രമേ കുഞ്ഞു മക്കൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഒത്തിരി വലിയത് വാങ്ങിക്കരുത്. 2 എണ്ണത്തിൻ്റെ സാമ്പിൾ പാക്കറ്റ് കിട്ടത്തില്ലേ, അത് വാങ്ങിച്ച് നിങ്ങളുടെ കുട്ടിയുടെ സ്കിന്നിന് പറ്റുമോ എന്ന് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.